നമസ്കാരം. രാജ് ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് ലോകം ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, അവയവക്കടത്താണ്. ഇങ്ങ് കേരളത്തിലും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിലും അവയവക്കടത്ത് വലിയ സംഘമായി വലവിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരം വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. സത്യമാണോ നുണയാണോ എന്നറിയില്ല, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മുടെ നാട്ടിൽ ഈ അവയവക്കടത്ത് സംഘം വേരുറപ്പിച്ചു കഴിഞ്ഞു. മനുഷ്യരുടെ ആരോഗ്യകരമായ ജീവിതം അത് കവർന്നെടുത്ത് മാരകരമായ ഒരു കുറ്റകൃത്യത്തിലേക്കാണ് ഇത്തരം അവയവക്കടത്ത് സംഘങ്ങൾ കുറ്റകൃത്യത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയേണ്ടി വരും. മനുഷ്യൻ്റെ അവയവങ്ങൾ, കോശങ്ങൾ, ശരീരഭാഗങ്ങൾ എന്നിവയുടെ നിയമവിരുദ്ധമായ ഒരു കച്ചവടമാണിത്. അവ ട്രാൻസ്പ്ലാന്റേഷനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മനുഷ്യ ശരീരത്തെ കേവലം ഒരു വസ്തുവായി കണ്ട് തരം താഴ്ത്തുകയാണ് ചെയ്യുക. അവയവ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ഭീമമായ ഒരു തുകയുണ്ട്. ഇതിൽ കണ്ണുനട്ടാണ് പലരും ഇത്തരം നിയമവിരുദ്ധമായ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ആതുര ശുശ്രൂഷ പ്രദാനം ചെയ്യുന്ന ആശുപത്രികളിലും ജീവൻ പിടിച്ചു നിർത്തേണ്ട ഡോക്ടർമാരും ഇത്തരം ഗൂഢസംഘങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നറിയുമ്പോൾ ഒരുപക്ഷെ ഞെട്ടിത്തെറിച്ചു പോവുകയാണ് നമ്മളെല്ലാവരും. കാരണം സാധാരണക്കാരന് ഇതെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. ഡോക്ടർമാർ പറയുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഒരാൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുകയല്ലാതെ ആ കുടുംബത്തിനോ അയാളുടെ ബന്ധുക്കൾക്കോ അയാളുടെ സുഹൃത്തുക്കൾക്കോ ഒന്നും മറ്റൊരു തരമില്ല. സംസ്ഥാനത്ത് അവയവ മാഫിയകൾ പിടിമുറുക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി കുമ്പളത്ത് ലക്ഷ്വർ ആശുപത്രിയിൽ എന്താണ് സംഭവിച്ചത്? 18 വയസ്സുകാരൻ നബിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞത് പൊയ്ക്കഥയാണ്. അത് വലിയൊരു നുണയായിരുന്നു. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നതും അതുതന്നെയാണ്. മകൻ മരിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ ദുഃഖമാണ് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ആ കുടുംബത്തിന് നേരിടേണ്ടി വന്നത്. ഇത് എൻ്റെ വാക്കല്ല, എബിയുടെ അമ്മയുടെ വാക്കാണ്. ഉണങ്ങാത്തൊരു മുറിവിന്, ആ അമ്മയുടെ മനസ്സിനുണ്ടായ ഒരു മുറിവിന് ആരാണ് സമാധാനം പറയുക? എന്തായാലും ഈ വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആയിർ ബിജു ചേരുകയാണ്. ആയിർ ബിജു, ഞാൻ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്താണ് നമ്മൾ അസുഖം വന്നാൽ കട്ടിലിൽ കിടക്കുന്നത്. ആ ഡോക്ടർമാർ തന്നെ കൊലയാളിയായി മാറുകയാണ്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു അവയവദാനത്തിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പൊ എനിക്കോ നാളെ താങ്കൾക്കോ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്കോ ഇത്തരത്തിൽ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചാൽ പോലും നമ്മൾക്ക് അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് ഒരിക്കലും വയ്യാത്ത ഒരു വ്യവസ്ഥിതിയിലേക്കാണ്, ഒരു സ്ഥിതിയിലേക്കാണ് നമ്മളെ ഈ കാഴ്ചകൾ കൊണ്ടുപോകുന്നത്. യാഥാർത്ഥ്യമായ ഒരു മസ്തിഷ്ക മരണം ആണെങ്കിൽ പോലും ഇത്തരത്തിലെ വാർത്തകൾ പുറകിൽ വെളിയിൽ വരുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് അതിനെ വിശ്വസിക്കാൻ സാധ്യമാകും. ഒരു ആശുപത്രിയിൽ ചെന്നാൽ ഒരു ഡോക്ടർ ഒരു പാരസെറ്റാമോളിന്റെ ടാബ്ലറ്റ് തന്നാൽ നമ്മളത് വിശ്വാസപൂർവം ഇന്ന് കഴിക്കുകയാണ്. അത്രയ്ക്ക് വിശ്വാസമാണ് ഡോക്ടർമാരെ. അവർ നിങ്ങൾ ഇന്നത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഇന്നത് കഴിക്കാതിരിക്കുക. നിങ്ങൾ രാവിലെ മുട്ട കഴിക്കരുത് എന്ന് പറഞ്ഞാൽ മുട്ട കഴിക്കാതിരിക്കുക. അരിയാഹാരം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കാതിരിക്കുക. അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് രാജ്യത്തെ ഡോക്ടർമാരിൽ ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷേ അപ്പോഴും നമ്മളുടെ ഈ സത്യാവസ്ഥ നമ്മൾ അംഗീകരിക്കുന്ന ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ അതിനെ ചൂഷണം ചെയ്യുകയാണ് ഈ സംസ്ഥാനത്തെ ഡോക്ടർമാർ എന്ന് വിശ്വസിക്കുവാൻ നമ്മൾക്ക് ഇപ്പോഴും ആകുന്നില്ല. ആ അമ്മയുടെ പ്രസ്താവന നമ്മൾ കണ്ടു. ആ അമ്മയെ ഇപ്പൊ ചിന്തിക്കുന്ന എന്താണ്? ഞാനും കൂടി എന്റെ മകനെ കുരുതി കൊടുത്തു എന്നാണ് അവരുടെ വാക്കുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലേക്ഷോർ ആശുപത്രിയെ പോലെ ഒരു ഹോസ്പിറ്റലിന് ഇത്തരത്തിലൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാൽ പോലും അവിടെ നോക്കൂ, ഒരു ഹൃദയത്തിന് 100 ലക്ഷം രൂപ, 1 കോടി രൂപ വിലയുണ്ട്. ഒരു കരളും പാൻക്രിയാസിന് 30 ലക്ഷം രൂപ വിലയുണ്ട്. കണ്ണുകൾക്ക് ലക്ഷങ്ങള്, അതേപോലെ തന്നെ കിഡ്നിക്ക് 20 ലക്ഷം. ഇങ്ങനെ എല്ലാം ഓരോ അവയവത്തിനും ആളുകൾ ക്യൂവായി നിൽക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ തുക കിട്ടുന്നു.
അപ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായും നമുക്ക് വിശ്വാസമില്ലാത്തൊരു ഒരു ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്കിലും കോടതി തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ തെളിവുകൾ ചോദിച്ചിരിക്കുന്നു. കോടതിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. കോടതിക്ക് ചില സംശയങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് നമ്മൾ കൃത്യമായി കാണാതിരിക്കാൻ സാധ്യമാകില്ല. ഇത് നമുക്കറിയാം, ബഹുമാനായ ഗണപതി എന്ന് പറയുന്ന ഡോക്ടർ നേരത്തെ കേസിന് പോയിട്ടുണ്ട്. അദ്ദേഹം കേസിന് പോകുമ്പോൾ ഒരു വർഷം 20, 25, 30 ആയിരുന്നു എങ്കിൽ അദ്ദേഹം കേസിന് പോയതിനു ശേഷം മസ്തിഷ്ക മരണം 8 കുറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കൂ, ഈ ലക്ഷോർ ആശുപത്രി തന്ന വിഷയത്തിലേക്ക് നമ്മൾ പോയാൽ ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ 4 ഡോക്ടർമാർ, വിവിധ വകുപ്പുകളിൽപ്പെട്ട 4 ഡോക്ടർമാർ ഒരേ സമയം ഒന്നിച്ചു വന്ന് ടെസ്റ്റുകൾ നടത്തി അതിൽ റിപ്പോർട്ട് നൽകണം. അങ്ങനെ അവർ പങ്കെടുത്തിട്ടില്ല, അവർ പോയിട്ടില്ല. അവർ പല സമയത്തായിട്ട് പലരും പോയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ കാണുന്ന മറ്റൊരു വസ്തുത, ഇദ്ദേഹത്തിന്റെ മസ്തിഷ്ക മരണം സ്ഥാപിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് പറയുന്നതിന് മുൻപ് തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു വിഭാഗം, ഒരു കൂട്ടം ഡോക്ടർമാര് ഈ പറയുന്ന ABA സന്ദർശിച്ചിരുന്നു. അപ്പോൾ മുൻകൂട്ടി അവർ വിധിക്കുകയാണ്, ഇദ്ദേഹത്തിന് മസ്തിഷ്ക മരണം നാളെ നമ്മുടെ ഡോക്ടർമാർ വിധിക്കും. വിധിക്കുമ്പോൾ ലിവർ നമുക്ക് ആയുർവിജുവിന് കൊടുക്കണം, കരള് നമ്മള് പിന്നെ മറ്റൊരാൾക്ക് കൊടുക്കണം, ഹൃദയം നമ്മള് സഹിൻ ആന്റണിക്ക് വേണ്ടി മാറ്റിവെക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ക്രൂരതയാണെന്ന്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി എനിക്ക് അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, എനിക്കൊരു മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് എന്റെ അവയവങ്ങളെ ദാനം ചെയ്യുവാൻ ഒരു കാരണവശാലും എന്റെ കുടുംബാംഗങ്ങൾ തുനിയുകയില്ല. കത്തിച്ച് കളഞ്ഞാലും പോകട്ടെ, അല്ലെങ്കിൽ പള്ളിമേടയിൽ കൊണ്ട് സംസ്കരിച്ച് കളഞ്ഞാൽ പോകട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും എന്റെ അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ അല്ലെങ്കിൽ എന്റെ മകന്റെ ശരീരത്തിൽ നിന്ന് കൺപോള പോലും എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പൊതുസമൂഹം ചിന്തയിലേക്ക് പോകുവാൻ ഇത് കാരണമാകും എന്നതാണ് ഏറ്റവും പ്രസ്താവ്യമായത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഇത് ഒരു എന്താണ്, നമ്മൾക്ക് അറിയാം ഇതങ്ങനെ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ടാകണം, രൂപരേഖ ഉണ്ടാകണം. അതനുസരിച്ച് മാത്രമേ ഈ സംസ്ഥാനത്ത് ആശുപത്രികൾക്ക്, പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാകത്തുള്ളൂ എന്ന നിലയിലേക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാര് അതിന് ഒന്നിൽ വേണമെങ്കിൽ അതിനു വേണ്ടി മാത്രം ഒരു പ്രത്യേക ബോഡി രൂപീകരിക്കണം, ഒരു ബോർഡ് ഉണ്ടാക്കണം, അത് ഉന്നതരായ ഡോക്ടർമാരുണ്ടാക്കണം. അത് ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരാകരുത്. അങ്ങനെയല്ലെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങൾ ഇനിയും എബിമാര് ഈ സംസ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ള സംശയമില്ല. അത് ഇല്ലാതാക്കാൻ ഇന്ന് രാജി TV പോലുള്ള നിങ്ങൾ നടത്തുന്ന ഈ ശ്രമങ്ങളെ വളരെയേറെ ശ്ലാഘിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ആ കാര്യത്തിൽ നിങ്ങളെ ഇന്ന് ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നതിലുള്ള എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ ഡോക്ടർ നിഖിൽ ജോൺ കൂടി ചേരുകയാണ്. നിഖിൽ ജോൺ, അങ്ങ് കേൾക്കുന്ന പോലെ തന്നെ ഇപ്പോൾ അവയവ മാഫിയയെക്കുറിച്ച് നിരവധി വാർത്തകൾ പുറത്തു വരികയാണ്. ഈ വാർത്തകളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്നതിൽ വലിയ വസ്തുതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, കോടതി വരെ ഇത്തരം കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു. ഒരു സാധാരണക്കാരൻ എങ്ങനെ ഒരു ഡോക്ടറുടെ മുന്നിൽ പോയി ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഡോക്ടറുടെ മുന്നിൽ എങ്ങനെ വിശ്വസിച്ച് നിൽക്കാൻ കഴിയും? നമുക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തയും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് ചെയ്തു വന്നിരുന്ന, അതുപോലെ നമുക്ക് വൈദ്യശാസ്ത്ര രംഗത്ത് നിരന്തരമായി സംഭാവനകൾ നൽകിയിരുന്ന പല മികച്ച ഡോക്ടർമാരുടെയും അവരുടെ സേവനത്തിൻ്റെയും പല നന്മകളെയും ഒരുപക്ഷെ കുറച്ച് നാളത്തേക്കെങ്കിലും കരിനിഴൽ വീഴ്ത്തുന്ന അല്ലെങ്കിൽ അതിലേക്ക് നെഗറ്റിവിറ്റി പരത്തുന്ന തരത്തിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുടെ ജീവിതങ്ങൾക്ക്, പ്രത്യേകിച്ചും കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറായി മറ്റുള്ളവരെ സേവിക്കണം എന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ഡോക്ടേഴ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ചില കാര്യങ്ങൾ. ഈ വാർത്തയുടെ മറ്റു തലങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ല. അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ഇത്തരത്തിലുള്ളൊരു ആരോപണം മറ്റൊരു ഡോക്ടർ ഉന്നയിക്കുകയും അത് കോടതി അതിൽ ഏറ്റെടുക്കുകയും അതിൽമേൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സൈഡിലേക്ക് നമുക്കും കേട്ടതും കണ്ടതുമായ
വാർത്തകൾ മാത്രമേ നമുക്ക് അറിയൂ എന്നുള്ളത് കൊണ്ട് ആ ഒരു സൈഡിലേക്ക് ഞാൻ കടക്കുന്നില്ല. രണ്ട് തലങ്ങളിലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാവുന്നത്. ഒരുപാട് ഡോക്ടേഴ്സ്, പരിചിതരായ ഡോക്ടേഴ്സ് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതും തങ്ങളുടെ രോഗികളെ എസ്പെഷ്യലി ICU മറ്റ് മേഖലകളിലും ഒക്കെ തന്നെ അല്ല സർജിക്കൽ ആസ്പെക്ട്സിലൊക്കെയും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഒട്ടനവധി ആളുകളെ രക്ഷപ്പെടുത്തിയ ഒട്ടനവധി ഡോക്ടേഴ്സും അവരെ സപ്പോർട്ട് ചെയ്ത നഴ്സിംഗ് സ്റ്റാഫും എന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ മേഖലയിലും ഉണ്ട് എന്നതുപോലെ തന്നെ ഒരുപക്ഷെ വൈദ്യശാസ്ത്ര മേഖലയിലും നമുക്ക് ചലഞ്ചസുകൾ ഉണ്ട് എന്നതും വ്യത്യസ്തമായ വാർത്തകളിലൂടെ കേരളത്തിലും ഇന്ത്യയിലും ലോകമൊട്ടുമുള്ള വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് എഞ്ചിനീയറിംഗ് മേഖലയായിക്കോട്ടെ, മറ്റ് സയന്റിഫിക് മേഖലയായിക്കോട്ടെ, എല്ലാ മേഖലയിലും ഒരുപക്ഷെ പൂർണ്ണമായ ഒരു പ്രതിബദ്ധത ഇല്ലാത്ത വ്യക്തികൾ കടന്നു വരികയും അല്ലെങ്കിൽ ആ പ്രതിബദ്ധത ഇല്ലാത്ത ചില വ്യക്തികളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പലപ്പോഴും മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന അതിഭീകരമായ അവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നത് നമുക്ക് പല പല വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ഏതൊരു വ്യക്തിയോ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ, ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വരുമ്പോഴേക്കും ആർക്ക് വേണമെങ്കിലും പനി വരാം, അസുഖങ്ങൾ വരാം, ആക്സിഡൻസ് വരാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾക്ക് അഭയമായിട്ട് ഉള്ളത് നമുക്ക് ഏതെങ്കിലും മാളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ സ്വയം ചികിത്സകളോ അല്ല, നമുക്ക് ആശുപത്രികൾ തന്നെയാണ്. ആശുപത്രികൾ തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ വേണം. ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ മുറയിൽ സംരക്ഷിക്കപ്പെടണം. ഈ അടുത്ത കാലത്ത് ഒരു ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്ത ഒരു ഡോക്ടർ ഒരു ഹൗസ് സർജൻ കുത്തേറ്റ് മരിച്ചത് അടക്കമുള്ള സംഘർഷങ്ങളുണ്ട്. പക്ഷെ ഈ മേഖലയിലും പലപ്പോഴും വ്യാജ ഡോക്ടർമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വ്യാജ മനസ്സുള്ള ഡോക്ടർമാരോ തെറ്റായ രീതിയിലേക്ക് ഇതിനെ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്ന വ്യക്തികളോ അല്ലെങ്കിൽ മറ്റു പല മോഹന വാഗ്ദാനങ്ങളാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടവരോ ആയ ആളുകൾ ഈ രംഗത്ത് ഇത്തരത്തിലുള്ള ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിശക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഈ രംഗത്ത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നവരും ഈ രംഗത്ത് പല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുമായ ആളുകൾ ആവശ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. എപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത്, ഡോക്ടർമാരെല്ലാം ഇത്തരത്തിൽ പറയുമ്പോഴും പല ഘട്ടങ്ങളിലും, ഇപ്പോൾ ആ കുട്ടിയുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ, മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, പക്ഷെ ആ കുടുംബത്തിന് പോലും താങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് നമുക്ക് പലപ്പോഴും ഉള്ള പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ പിതാവിനെയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിലെ ഒരു മനഃശാസ്ത്ര വിദഗ്ധനാണ്. പക്ഷേ ഇവിടെ ഈ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ചെന്ന സമയത്ത് ഞാൻ നേരിട്ട് ഫേസ് ചെയ്തൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ പല ഡോക്ടേഴ്സും വളരെ അടിയന്തരമായിട്ട് ഇടപെടേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിലാണ് അദ്ദേഹം അവർ നമ്മൾക്ക് ഏറ്റവും അവൈലബിൾ ആയ നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക്, ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു, ഏറ്റവും അവൈലബിൾ ആയ നിയറസ്റ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത്, പിന്നീട് അവിടേക്ക് ആളെ ICU മാറ്റിയൊരു ഘട്ടമൊക്കെ വന്നപ്പോഴേക്കും ഓടിക്കതച്ച് അവിടെ വന്ന സമയത്തും ഞാൻ നേരിടേണ്ടി വന്നൊരു സിറ്റുവേഷനെ എനിക്ക് ഇന്നും ഒരു ഭീതിയോടെ തന്നെ ഓർക്കേണ്ടതുണ്ട്. സ്വകാര്യ മെഡിക്കൽ കോളേജാണ്, പേരെടുത്ത മെഡിക്കൽ കോളേജാണ്, നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും പല രീതിയിൽ ഉപകാരമുണ്ടായ കോളേജാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിലേക്ക് വന്നപ്പോഴേക്കും പല ടീമുകളും സംഘം ചേർന്ന് പല ഡോക്ടേഴ്സും സംയുക്തമായിട്ട് പ്രവർത്തിക്കേണ്ടിയിരുന്ന സാഹചര്യത്തിൽ ശ്രീമാൻ ആയൂർ ബിജു പറഞ്ഞ പോലെ ചില കേസുകൾ ഇതിവിടെ പരിശോധനയ്ക്ക് പലരും പല ഘട്ടങ്ങൾ വന്നു എന്നാണ് പറയുക. പക്ഷെ ഇവിടെ ശരിക്കും നമുക്ക് സപ്പോർട്ട് വേണ്ട ചില ആളുകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, വേറെ ചില ആളുകൾ OP തിരക്കിലാണ്, ഡെഫിനറ്റ്ലി തിരക്കിലാണ്. പക്ഷെ ക്രിട്ടിക്കൽ കെയറിലേക്ക് പല സംഘങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത വന്നതിന്റെ പേരിൽ, കൃത്യമായ ഇൻഫർമേഷൻസ് രോഗിക്ക് കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ, ഈവൻ ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ടും സൈക്കോളജിക്കൽ ഫീൽഡുമായിട്ടും ബന്ധമുണ്ടായിരുന്നിട്ടും നമ്മുടെ പല സോഴ്സുകളും നമുക്ക് അവിടെ ഫലവത്താകാതെ പോകുന്ന ഘട്ടത്തിൽ എല്ലാം ഓക്കെയാണ് എന്ന് അകത്തുനിന്ന് പറയുമ്പോഴും ഈ ആള് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള മാറ്ററുകൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതിരിക്കുകയും കയറിക്കാണമെന്നുള്ള എന്റെ പിതാവിന്റെ ആവശ്യം നഴ്സിംഗ് സ്റ്റേഷനിൽ ICU ഈവൻ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് പോലും നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലും കൃത്യമായ ഒരു ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ അത് ഓക്കെയാണ് ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട് എല്ലാം സെറ്റ് ആവുമെന്ന് പറയുകയും ചെയ്ത് അവസാന ഘട്ടത്തിൽ സിങ്കിങ് ആയപ്പോഴേക്കും ആൾക്കൊരു ആളുടെ ലെവൽ മോശമാണ്, മറ്റൊരു തലത്തിലേക്ക് മാറ്റാനുള്ള സ്കോപ്പ് പോലും ഇല്ലാതെ പിന്നീട് ഏതാനും നിമിഷങ്ങൾക്കതിൽ സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ട ഒരാളാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുക. രാവിലെ പോയി
അയർവിജു, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പോലും സ്വന്തം കുടുംബത്തെ അല്ലെങ്കിൽ പിതാവിനെ കാണാൻ കഴിയാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. താൻ നോക്കൂ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ രീതിയിൽ ഭയം ഉളവാക്കുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? അതിലെ സമാനമായൊരു വിഷയം എനിക്കുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് 24 തിരുവനന്തപുരത്തെ പ്രബലമായ ഒരു ഹോസ്പിറ്റല്, പേര് വേണമെങ്കിൽ ഞാൻ വെളിപ്പെടുത്താം, എന്റെ മാതാവ് അവിടെ അഡ്മിറ്റ് ആയിരുന്നു, ICU. ഞങ്ങൾ വെളിയിലുണ്ട്. മാതാവിന്റെ മരണത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ മാതാവിനെ കാണാൻ സാധിച്ചത്. ICU ഒന്നെങ്കിൽ അവര് ക്യാമറകൾ വെക്കണം, വെളിയിലിരിക്കുന്ന നമ്മൾക്ക് ബോധ്യമാകാൻ തക്ക രീതിയിൽ ക്യാമറകൾ സ്ഥാപിക്കണം. ഇല്ലെങ്കിൽ പിതാക്കന്മാരോ മാതാക്കളോ കുഞ്ഞുങ്ങളോ മരിക്കുമ്പോൾ അവസാനമായി അവർക്കൊരു തുള്ളി വെള്ളം കൊടുക്കുവാനെങ്കിലും നമുക്ക് കഴിയണം. ഇതേ അനുഭവം ഡി ജെ ജോൺ പറഞ്ഞ അതേ അനുഭവം ഒരു വർഷത്തിന് മുമ്പിട്ട് തിരുവനന്തപുരത്തെ പ്രബലമായ ഒരു ആശുപത്രിയിൽ നേരിട്ടൊരു വ്യക്തിയാണ് ഞാനും. നമ്മളെ അവര് ICU കയറ്റില്ല. രാവിലെ 2 മിനിറ്റ്, ഉച്ചയ്ക്ക് 1 മിനിറ്റ്, അല്ലെങ്കിൽ വൈകിട്ട് 1 മിനിറ്റ് സംസാരിക്കാൻ സമ്മതിക്കില്ല. ചെല്ലുന്നതിന് മുന്നേ നമ്മളെ ഇറക്കി വിടും. നമുക്ക് മൊബൈൽ ഫോൺ അവിടെ ഉപയോഗിക്കാൻ സാധ്യമാകില്ല. അവിടെ ഇവർ എന്ത് നടക്കുന്നോ എന്ത് ചെയ്യുന്നോ എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ കൃത്യമായിട്ട് അറുതി വരേണ്ടതാണ്. പണ്ട് എനിക്ക് ആരോ ഇതുമായി ബന്ധപ്പെട്ട ICU ക്യാമറകൾ വെക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ആരോ കോടതിയെ സമീപിക്കുകയോ സർക്കാരിനെ സമീപിക്കുകയോ ചെയ്തിട്ടുണ്ട്. സമയങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. ഇത് രോഗികളിൽ നിന്ന് പൈസ പിരിഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗമായി ഈ ആതുര സേവനത്തെ ചില വിഭാഗം ആൾക്കാര്, അതായത് വലിയ ഹോസ്പിറ്റലുകൾ തിരുവനന്തപുരം ഉൾപ്പെടെ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പേര് പറഞ്ഞ ലേക് ഷോർ ഉൾപ്പെടെ ഉള്ള ഹോസ്പിറ്റലുകൾ, അപ്പോൾ നമുക്ക് അതിനൊരു അർഹി വരുത്തിയേ പറ്റൂ. നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തെ പോലെ കാണുകയാണ് ഒരു ഡോക്ടറെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഗുളിക തന്നാൽ അത് എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണമെന്ന് അതേപടി ചെയ്യുന്ന മനുഷ്യനാണ്, വ്യക്തികളാണ് നമ്മൾ മലയാളികൾ ഓരോരുത്തരും. ഇപ്പൊ നമ്മുടെ വിശ്വാസ്യതയെ അവർ ചൂഷണം ചെയ്യുകയാണ്, സമ്പത്തുണ്ടാക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, വളരുകയാണ് ഈ ആശുപത്രി മേഖല, വളരുന്നു. തിരുവനന്തപുരത്തുള്ള മിക്ക ഹോസ്പിറ്റലുകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബ്രാഞ്ചുകൾ തുറന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. തിരുവനന്തപുരത്ത് ഒരു ആശുപത്രി കൊട്ടിയത്തുണ്ട്, അവരുടെ വേറെ ആശുപത്രി ആയൂരിലുണ്ട്. ഈ ആയൂരിലുള്ള ആശുപത്രി വരുന്ന പേഷ്യന്റിനെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ നടക്കുന്ന വലിയ തട്ടിപ്പ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കോടതി ഏതായാലും ഇടപെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ്. കോടതി ഇടപെട്ടുവെങ്കിൽ പോലും ഇവിടെ നേരത്തെ ബഹുമാനായ ഡി ജോൺ പറഞ്ഞ ഒരു കാര്യം, ഡോക്ടർമാരുടെ മൊറാലിറ്റി അല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത്, ഈ ആശുപത്രി നടത്തിപ്പുകാരുടെ മൊറാലിറ്റിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടത്. ഇത് എവര് നിർബന്ധിതരാകുകയാണ് ഡോക്ടർമാര്? ആശുപത്രിക്ക് വേണ്ടി, ആ സ്ഥാപനത്തിന് വേണ്ടി ഇവര് ഇത്തരത്തിലുള്ള എന്താണ് അതുതന്നെയാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ. എന്തായാലും അവസാനമായി ഞങ്ങളുടെ റിപ്പോർട്ടറിലേക്ക് കൂടി പോവുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിലായി ഇത്തരം ആശുപത്രി അവയവ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ? സഹിൻ, കേരളത്തിൽ ഈ അവയവ മാഫിയകൾ പിടിമുറുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കൊച്ചി ലേക് ഷോർ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ഈ കൊച്ചിയിലെ തന്നെ ഈ മറ്റൊരു പ്രമുഖ ആശുപത്രിയിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് അരങ്ങേറിയത്. ലേക് ഷോറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ സംഭവിച്ചതാണ്, 2009 എബി എന്ന് പറയുന്ന ഒരാൾ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക്, തലേ ദിവസം ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് ഈ മാർ ബെസേലിയോസ് എന്ന് പറയുന്ന, കൊച്ചിയിലെ മാർ ബെസേലിയോസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം സ്ഥിതി വീണ്ടും രൂക്ഷമായി അല്ലെങ്കിൽ ഗുരുതരമായി എന്ന് കണ്ടപ്പോൾ തന്നെ ലേക് ഷോർ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് അവിടെ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന് ഈ ചികിത്സിച്ച ഡോക്ടർമാർ വിധി എഴുതുകയും അതേ തുടർന്ന് അവയവദാനം, ഇയാളുടെ ഈ എബിയുടെ 18 വയസ്സായിരുന്നു എബിക്ക്, എബിയുടെ അവയവദാനം 2009 18 വയസ്സായിരുന്നു എബിയുടെ അവയവദാനം അതിനുശേഷമായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഈ ഒരു കാലത്ത്, അതായത് ഇപ്പോൾ ഈ 2023 ലേക് ഷോറിൽ അന്ന് നടന്ന ഈ
എബി എന്ന് പറയുന്ന ആളുടെ മസ്തിഷ്ക മരണം കരുതി കൂട്ടി ചെയ്താണെന്നും, അതായത് ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചന ഉണ്ടെന്നും, അതോടൊപ്പം തന്നെ ഈ അവയവ മാഫികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഒക്കെയുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വന്നു. തുടർന്ന് കൊല്ലം സ്വദേശിയായ ഡോക്ടർ ഗണപതി എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ ഇത്തരത്തിലൊരു ഹർജിയുമായി, അതായത് കേരളത്തിൽ അവയവ മാഫികൾ നിലവിലുണ്ട്, കേരളത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ മരണം ഗുരുതരമായി പല ആളുകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാലും അതിനെയൊക്കെ തന്നെ കരുതി കൂട്ടി മസ്തിഷ്ക മരണം സംഭവിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് ഈ പറയുന്ന ബന്ധുക്കളെയൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ഇത്തരത്തിൽ അവയവങ്ങൾ കടത്തുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ ആകമാനം നിലനിൽക്കുന്നുണ്ടെന്ന് ഈ മുൻനിർത്തി ഈ ഗണപതി എന്ന് പറയുന്ന ഡോക്ടർ, കൊല്ലം സ്വദേശി ഗണപതി എന്ന് പറയുന്ന ഡോക്ടർ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ ഹർജി സമർപ്പിച്ചിരുന്നു. അതേ തുടർന്നാണ് ഇത്തരത്തിൽ വലിയൊരു ഈ ദുരൂഹത, ഈ ലേക്ഷോർ ആശുപത്രിയിൽ നടന്നതാണെങ്കിൽ നടന്ന പോലത്തെ ഒരു ദുരൂഹത പുറത്തു കൊണ്ടുവരുന്നത്. ഇതിന് പിന്നിൽ ഇതിനുശേഷം നിരവധി പ്രതിഷേധങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ തന്നെ ഉണ്ടായത്. പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ കാര്യത്തിൽ ആരോപണവുമായൊക്കെ തന്നെ മുന്നോട്ട് വന്നിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ വീഴ്ച ഉണ്ടാകുന്നു എന്ന തരത്തിലാണ് ഈ വാദങ്ങളൊക്കെ തന്നെ ഉയരുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ അവയവദാനം നൽകുന്നതിന് വേണ്ടി, അതായത് വോളണ്ടറിയായി ഈ അവയവദാനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നിലവിലുണ്ടെങ്കിൽ പോലും ഈ ഇതിന് പിന്നിലും, അതായത് അവയവദാനം എന്ന് പറയുന്നൊരു കാര്യം അത് മഹാദാനമായാണ് പല ആളുകളും കണക്കാക്കുന്നത്, അത് പുണ്യപ്രവൃത്തിയായി തന്നെയാണ് മലയാളികളടക്കം ലോകത്തുള്ള എല്ലാവരും കാണുന്നത്, അത്തരത്തിൽ പുണ്യപ്രവൃത്തിയായിട്ട് തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയെ പോലും അതിൽ നിന്ന് കിട്ടുന്ന കോടികൾ ലാഭം മാത്രം ആലോചിച്ചുകൊണ്ട് ഇത്തരത്തിൽ അതിനെ കച്ചവടവൽക്കരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയിലേക്കാണ് ഇന്ന് കേരളവും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രത്യേകിച്ച് പറഞ്ഞാൽ കേരളത്തിൽ ഇത്തരത്തിൽ മാഫിയകൾ പിടിമുറുക്കുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു കച്ചവടമായി മാറുന്ന ഒരു സാഹചര്യമാണ്. ശരിക്കും മനുഷ്യ ശരീരത്തിനെ ഒരു കച്ചവട വസ്തുവായി തന്നെ കാണുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമെന്ന് പറയുന്നത്. സമീപ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ആസ്റ്റർ മെഡിസിറ്റിയിലും ഇതുപോലെ അവയവ തട്ടിപ്പിൽ കുരുങ്ങി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലും അത്തരത്തിൽ ഹോസ്പിറ്റലിനെതിരെയും ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. അതായത് അവിടെ ഈ ചികിത്സയ്ക്കായി വന്ന ഈ ചേരനല്ലൂർ സ്വദേശിയായ അജയ് ജോണി എന്ന് പറയുന്ന യുവാവിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ അവയവദാനം നടത്താൻ അല്ലെങ്കിൽ അവയവദാനം ചെയ്യാനുള്ള ഗൂഢാലോചന നടത്തിയെന്ന പരാതിയും ഒക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ലേക്ഷോർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കോടതി സമൻസ് അയക്കാനുള്ള നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. ചില ചോദ്യങ്ങൾ കൂടി ഈ കോടതി ഉന്നയിച്ചിരുന്നു, അവയവദാനവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ അത് ചോദ്യമായി തന്നെ കോടതി ഉന്നയിച്ചിരുന്നു. അതാണ് ആ ഒരു ചോദ്യം ചെയ്യലിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് ആ ദുരൂഹത ആ ചോദ്യത്തിൽ തന്നെ തെളിഞ്ഞ് കാണുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അത് കേൾക്കുന്ന ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആകെ മൊത്തം പറയുകയാണെങ്കിൽ അവയവ കച്ചവട മാഫിയ കേരളത്തിൽ പിടിമുറുക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെയൊക്കെ തന്നെ പരിണിത ഫലങ്ങളാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇത് പുറത്തു വന്നത് ലേക്ഷോർ ആശുപത്രിയിലെയും അതോടൊപ്പം തന്നെ ആസ്റ്റർ മെഡിസിറ്റിയിലെയും ഒക്കെ കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നതെങ്കിൽ പോലും കേരളത്തിൻ്റെ പല ആശുപത്രികളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും പുറത്തു വരാത്തത് കൊണ്ടാണ് ശരിക്കും ആളുകളൊന്നും തന്നെ അറിയാതെ വരുന്നത്. അതായത് ഈ സംഭവങ്ങളൊക്കെ രഹസ്യമായി നടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇതൊന്നും പുറം ലോകം അറിയാതെ പോകുന്നതും. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആരോപണമോ അല്ലെങ്കിൽ ഈ സംശയമോ ഒക്കെ ആയിട്ട് ബന്ധുക്കളോ മറ്റാളുകളോ ഒക്കെ മുന്നോട്ട് വരികയാണെങ്കിൽ മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഈ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമോ ഒക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലായിരിക്കും ഇതിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഈ ലോബികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടിരിക്കുന്നു. ഇതിൽ ഇനി തുടർ നടപടികൾ എന്താകുമെന്നുള്ള കാര്യം വരും ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. സഹിൻ, അത് തന്നെയാണ്, വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കാം. താൽക്കാലികമായി ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.